ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങൾ വളരെയേറെ ആഗ്രഹിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ കിട്ടിയിട്ടും കഴിക്കാൻ സാധിക്കാത്തവരാണ്. അതിന് കാരണം നമ്മളിൽ പല ആളുകൾക്കും കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് ഇത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതുമൂലമുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇത്തരത്തിൽ നമുക്ക് വളരെയധികം ആഗ്രഹമുള്ളൊരു ഭക്ഷണം മുന്നിൽ കിട്ടിയാൽ പോലും നമ്മളത് ഒഴിവാക്കുകയാണ് പതിവ്. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങളിൽ കൂടുതലടങ്ങിയിരിക്കുന്നത് എന്താണ്? ആ ഫാറ്റിൻ്റെ പ്രധാന കാരണക്കാരൻ എന്നുള്ള ഓയിലാണ്. ഇത്തരത്തിലുള്ള ഓയിലുകൾ ഇല്ലാതെ നമുക്ക് ഭക്ഷണം വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ പാചകം ചെയ്യാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് എയർ ഫ്രയർ എന്നത്. നമ്മൾ മുൻപ് അത് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അഗാരോ എന്ന കമ്പനി പുറത്തിറക്കിയ ഒരു അടിപൊളി എയർ ഫ്രയർ, അതായത് നിങ്ങൾക്ക് ബേക്കിംഗ്, ടോസ്റ്റിംഗ്, റോസ്റ്റിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു എയർ ഫ്രയർ അഗാരോ എന്ന കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. അഗാരോ റീജൻസി ഡിജിറ്റൽ എയർ ഫ്രയർ ആണത്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അതാണ്. ഇതാണ് നമുക്ക് അഗാരോ റീജൻസി ഡിജിറ്റൽ എയർ ഫ്രയർ കിട്ടുന്ന പാക്കേജ്. വളരെ സേഫ് ആയിട്ടാണ് അഗാരോ നമുക്കിത് പാക്ക് ചെയ്തേക്കുന്നത്. പാക്കേജ് തുറക്കുമ്പോൾ ഒട്ടനവധി ആക്സസറീസ് ആദ്യമേ കാണാം. ഇതാണ് അഗാരോ റീജൻസി ഡിജിറ്റൽ എയർ ഫ്രയർ. വളരെ ഹെവി ബിൽഡ് ക്വാളിറ്റിയുള്ള ബോഡി, വളരെ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഡിവൈസ്. ഫ്രണ്ട് സൈഡിൽ ഡോർ ഭാഗവും ടോപ്പ് ഭാഗവും സിൽവർ കളറും ബാക്കി മുഴുവനും ബ്ലാക്ക് നിറവുമാണ് ഇതിന്. ഫ്രണ്ട് സൈഡിൽ മുകൾ ഭാഗത്ത് ടച്ച് കൺട്രോൾ പാനലും താഴെ അഗാരോയുടെ ബ്രാൻഡിങ്ങും ഉൾപ്പെടുന്ന ഡോർ ഭാഗവുമാണ്. സൈഡുകളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. റിയർ സൈഡിൽ എയർ വെൻറ്റും ഇതിന് പവർ നൽകാനുള്ള കേബിളും കാണാം. 1800 വാട്ട് ഇലക്ട്രിക് എയർ ഫ്രയർ ആണിത്. അതിനകത്ത് തന്നെ പ്ലഗ് കുറച്ച് വലിയ ടൈപ്പാണ്. ഇതിൻ്റെ ഡോറ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബലം പിടിച്ചിട്ട് വേണം പുറത്തേക്ക് തുറക്കാൻ. ആദ്യത്തെ വലിയ തന്നെ മുഴുവനായിട്ടും തുറക്കില്ല, കുറച്ചുകൂടി ബലം പിടിച്ചാലാണ് മുഴുവനായും തുറക്കാനാവുക. ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്നറിയുന്നതിന് മുന്നേ ഇതിനോടൊപ്പം ഒട്ടനവധി ആക്സസറീസ് കമ്പനി തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നും എന്തിനുള്ളതാണെന്നും കൂടി നോക്കാം. ഇത്തരത്തിലുള്ള രണ്ട് മെഷ് റാക്കുകളുണ്ട്. ഇത് കായ പോലെയുള്ള ഐറ്റംസ് ഫ്രൈ ചെയ്യാനോ ഡ്രൈ ആക്കാനോ ഒക്കെ നമുക്ക് തട്ടുതട്ടായിട്ട് എയർ ഫ്രയറിൽ വെക്കാനാണ്. ഇതുപോലെ കറുത്ത നിറത്തിലൊരു ട്രൈ ഉണ്ട്. ഇത് നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൽ എന്ത് പാചകം ചെയ്താലും ഏറ്റവും താഴെയായിട്ട് വച്ചുകൊടുക്കേണ്ടതാണ്. അതായത് വേസ്റ്റുകൾ അതിലേക്ക് അടിഞ്ഞു വീഴാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ബോട്ടം പ്ലേസിലൊക്കെ വീണ് അത് വൃത്തികേടാവും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രൈ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു സൈഡ് വളഞ്ഞതും മറുവഗ്രം കൂർത്തതുമായ കുറേ സ്പോക്സ് പാക്കേജിൽ കാണാം. രണ്ട് സ്റ്റീൽ പ്ലേറ്റുകൾ ഉണ്ട് ഇതിനോടൊപ്പം. പിന്നെ ഒരു കട്ടി കൂടിയ ചതുരത്തിലുള്ള മെറ്റൽ റോഡ്, ഇതിനെ റോട്ടിസറി ഷാഫ്റ്റ് എന്ന് പറയും. അതും ഇത്തരത്തിലുള്ള രണ്ട് ബോൾട്ടും നമുക്ക് കാണാം. ഇതൊക്കെ കൂടി കൂട്ടിച്ചേർത്തെടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഷേപ്പിലാക്കിയാണ് ഉപയോഗിക്കേണ്ടത്. ചിക്കൻ ടിക്കയൊക്കെ ഉണ്ടാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഫുൾ മെഷ് കൊണ്ട് പോഞ്ഞ ഒരു റോട്ടിസറി ബാസ്ക്കറ്റ് ഇതിനോടൊപ്പം ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ളവയൊക്കെ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ബലം കൊടുത്ത് തുറക്കാവുന്ന ഇത്തരത്തിലുള്ള ഒരു ഡോർ ഉണ്ട്. അത് തുറന്ന് നമുക്കതിൽ ഐറ്റംസ് ഇടാം. എയർ ഫ്രയറിൽ വയ്ക്കേണ്ട റൈറ്റ് ലെഫ്റ്റ് സൈഡൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇതുപോലെ രണ്ടഗ്രഹം കൂർത്ത ക്ലിപ്പ് പോലെ രണ്ട് ആക്സസറീസ് ഇതിനൊപ്പം ഉള്ളത്. നമ്മൾ റോട്ടിസറി ഷാഫ്റ്റിൽ ചിക്കൻ കോർത്ത ശേഷം ഇത് വെച്ച് സൈഡിൽ ടൈറ്റാക്കി ഗ്രിൽ ചെയ്യാനൊക്കെയാണ്. കറുപ്പ് നിറത്തിൽ ഒരു ഫ്രൈം ബാസ്ക്കറ്റ് ഉണ്ട്. ഇതിലും നമുക്ക് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് എയർ ഫ്രയറിൽ പൊരിച്ചെടുക്കാം. ഈ കാണുന്ന കറുത്ത നിറമുള്ള ഹാൻഡിൽ ഈ ഒരു ഫ്രെയിം ബാസ്ക്കറ്റിൻ്റെ സൈഡിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കയറ്റി, ഇതിനോടൊപ്പം കാണുന്ന ഈ ഒരു ലോക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് ചൂടുള്ള സമയങ്ങളിലൊക്കെ ഫ്രെയിം ബാസ്ക്കറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സഹായിക്കും. ഇത് റിമൂവൽ ടൂൾ എന്ന് പറയും. റോട്ടിസറി ബാസ്ക്കറ്റും ഷാഫ്റ്റും ഒക്കെ ചൂടുള്ളപ്പോൾ പുറത്തേക്ക് എടുക്കാനും വയ്ക്കാനും ഇത് നമ്മളെ സഹായിക്കും. ഇതുകൂടാതെ ചുവന്ന നിറത്തിലുള്ള രണ്ട് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലൗകളും യൂസർ മാനുവലും പിന്നെ ഇതിൻ്റെ കുറേ റെസിപ്പി അടങ്ങിയ ഒരു ബുക്കും എക്സ്റ്റൻഡ് വാറണ്ടി എങ്ങനെ കിട്ടണമെന്നുള്ള ഒരു ചെറിയ കാർഡ് കൂടി ഇതിനോടൊപ്പം ഉണ്ടാവും. ഇതാണ് അഗാരോയുടെ റീജൻസി ഡിജിറ്റൽ എയർ ഫ്രയർ. 12 ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ കാണുന്ന ബട്ടണുകളിൽ നമുക്ക് 9 പ്രീസെറ്റുകൾ കാണാൻ സാധിക്കും. ആ 9 പ്രീസെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്കിംഗ് വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രീസെറ്റുകളാണ്. അതായത് നമുക്ക് ചിക്കൻ ആയിക്കോട്ടെ, പിസ ആയിക്കോട്ടെ, ഷ്രിമ്പ് ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് വളരെയേറെ ടേസ്റ്റ്ഫുള്ളായിട്ട് തോന്നുന്ന കുറേ ഐറ്റംസ് അത് ഇവിടെ പ്രീസെറ്റുകളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പാചകം ചെയ്യേണ്ട ഭക്ഷണം ഏതാണോ അത് ഈ ഒരു ഡോർ തുറന്ന് ഇതിനകത്തേക്ക് വച്ചുകൊടുക്കുക. ഇതിനകത്ത് വച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണുന്ന പ്രീസെറ്റുകളിൽ നമ്മൾ ആ വച്ചിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രീസെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. കൃത്യസമയമാകുമ്പോൾ കൃത്യമായിട്ടുള്ള ആ ഡിഗ്രിയിൽ ആ ഒരു ഭക്ഷണം വേവിച്ച് നമുക്ക് കൃത്യമായിട്ട് പാചകം ചെയ്തതിന് ശേഷം ഇത് തനിയെ സ്റ്റോപ്പായിക്കോളും. നമ്മൾ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു ഭക്ഷണം, അതായത് ഈ ഒരു പ്രീസെറ്റുകളിൽ കാണാത്തൊരു ഭക്ഷണമാണ് നിങ്ങൾക്ക് പാചകം ചെയ്യേണ്ടതെങ്കിൽ അതും ഇതിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ടൈമർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൽ ഭക്ഷണം വെച്ചു കൊടുത്താൽ മതി.
നമ്മളിവിടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെലക്ട് ചെയ്ത സമയമാകുമ്പോൾ ഇത് തനിയെ ഓഫ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഭക്ഷണം ഇതിനുള്ളിൽ നമുക്ക് പാചകം ചെയ്യാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്ക് പലർക്കും സംശയം ഉണ്ടാകും, ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെന്ത് കിട്ടുമ്പോൾ എന്നൊക്കെ. ഇത് 360 ഡിഗ്രിയിൽ ഭക്ഷണം കൃത്യമായിട്ടുള്ള രീതിയിൽ, അതായത് ഒരു ഭക്ഷണത്തിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് വേവിച്ച് തരുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട. 90 മിനിറ്റ് വരെയുള്ള ടൈമർ നമുക്ക് ഇതിൽ ലഭ്യമാണ്. അതുപോലെ 80 ഡിഗ്രി മുതൽ 200 ഡിഗ്രി വരെയുള്ള ഊഷ്മാവ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാനും സാധിക്കും. എന്തായാലും ഞാൻ രണ്ട് രീതിയിൽ ഇതിലൊന്ന് ഭക്ഷണം പാചകം ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ഞാനിവിടെ റോട്ടിസറി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റോട്ടിസറി ഷാഫ്റ്റിൽ ഇതുപോലെ ചിക്കൻ, അതായത് നമ്മൾ ഗ്രിൽ ചിക്കൻ എന്ന് പറയും, ആ ചിക്കൻ മസാലയൊക്കെ തേച്ചതിന് ശേഷം ആ റോട്ടിസറി ഷാഫ്റ്റിൽ ഇതുപോലെ പിടിപ്പിക്കുക. അതിനതിൻ്റെ രണ്ട് സൈഡിലും ആ ക്ലിപ്പ് പോലെയുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കുറച്ച് വെയിറ്റ് കുറഞ്ഞതൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നത് നല്ല, ഞാനിത്തിരി വലിയ ചിക്കനാണ് ഇതിൽ വെച്ചത്. അങ്ങനെ ചിക്കൻ ആ ഒരു ഷാഫ്റ്റിൽ വെച്ചതിന് ശേഷം നമ്മൾ റിമൂവൽ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനകത്തേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ അടയ്ക്കാം. ഞാനിപ്പോൾ ചിക്കൻ ഒരു തൽക്കാലം വെറുതെ ആ ഒരു ഷാഫ്റ്റിൽ വെച്ചു എന്നുള്ളൂ, കാലൊക്കെ താഴത്തേക്ക് പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഒതുക്കി കെട്ടി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി പവർ പ്ലഗ് കണക്ട് ചെയ്ത് പവർ ഓൺ ആക്കിയ ശേഷം നമ്മളിവിടെ കൺട്രോൾ പാനലിൽ പവർ ബട്ടൺ പ്രസ് ചെയ്യുക. പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ പ്രീസെറ്റുകളിൽ, അതായത് പവർ ബട്ടൻ്റെ നേരെ മുകളിൽ തന്നെ നമുക്ക് അവിടെ റോട്ടിസറി ചിക്കൻ, ഒരു ചിക്കൻ കറങ്ങുന്ന ഒരു ചെറിയ ഐക്കൺ കാണാം, ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ടെമ്പറേച്ചർ എന്നുള്ളത് 190 സെറ്റ് ആവും. എത്ര സമയം കുക്ക് ചെയ്യണമെന്ന് 30 മിനിറ്റിലേക്കും തനിയെ സെറ്റായിക്കോളും. നമ്മളിവിടെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, നമ്മളവിടെ ടൈം ഒന്ന് മാറ്റി കൊടുക്കേണ്ട, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ആ ഒരു റോട്ടിസറി ചിക്കൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒരു ബട്ടണിലും പ്രസ് ചെയ്യേണ്ട. ഇനി 30 മിനിറ്റ് തനിയെ പ്രവർത്തിച്ചോളും. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ചിക്കൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 30 മിനിറ്റ് കഴിയുമ്പോൾ എയർ ഫ്രയർ തനിയെ ഓഫാകും. ഈ സമയത്ത് ആ ഡോർ തുറന്നിട്ട് നമുക്ക് റിമൂവൽ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചിക്കൻ പുറത്തേക്ക് എടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ. അപ്പോൾ എന്തായാലും സംഭവം ഷാറായിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ റോട്ടിസറി ബാസ്ക്കറ്റിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് എണ്ണ ഉപയോഗിക്കാതെ ഫ്രഞ്ച് ഫ്രൈസും ഇതിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ ടിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ അതിനായിട്ട് റോട്ടിസറി ഷാഫ്റ്റിൽ സ്പോക്സ് ഒക്കെ കണക്ട് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കണം. ഓരോ സ്പോക്സിൻ്റെയും നടുവിൽ നമുക്ക് ഇതുപോലെ ചിക്കൻ്റെ പീസുകൾ കുത്തി വയ്ക്കാം. എന്നിട്ട് നമ്മൾ റിമൂവൽ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു അറേഞ്ച് ചെയ്ത ചിക്കൻ ഇതുപോലെ നമ്മുടെ എയർ ഫ്രയറിനുള്ളിലേക്ക് വെച്ചുകൊടുക്കുക. എന്നിട്ട് ഡോർ അടയ്ക്കുക. ഇനി നമുക്കിത് പ്രീസെറ്റ് ഉപയോഗിക്കാതെ എങ്ങനെ പാചകം ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പവർ ഓൺ ആക്കുക. പവർ ഓൺ ആയി കഴിയുമ്പോൾ ഇതുപോലെ അതിൽ എത്രയാണ് ടെമ്പറേച്ചർ എന്ന് കാണിക്കും. ആ ടെമ്പറേച്ചർ അവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് 190 മാറ്റണമെങ്കിൽ ഇവിടെ ഇടതുവശത്ത് പ്ലസ് ബട്ടൺ അമർത്തുക, അപ്പോൾ 190 ആവും. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മൈനസ് ബട്ടൺ അമർത്തുക. ഇനി റൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ചിക്കൻ ഇതുപോലെ കറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൊട്ടേഷൻ എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. വലതുവശത്തുള്ള പ്ലസ് അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈമാണ് സെറ്റ് ആവുക. അപ്പോൾ എത്ര ടൈമാണ് ഇത് പാചകം ചെയ്യേണ്ടതെന്ന് നമുക്ക് വലതുവശത്തുള്ള ബട്ടൺ അമർത്തിയിട്ട് സെറ്റ് ചെയ്യാം. മൈനസ് ആണ് അമർത്തുന്നതെങ്കിൽ ആ ഒരു ടൈം കുറയും. ടെമ്പറേച്ചറും റൊട്ടേഷനും ടൈമും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ കൂടി സ്റ്റാർട്ട് ബട്ടൺ അമർത്താം. ഇത്രയാണ് ഇത് ചെയ്യേണ്ടതുള്ളൂ. പവർ ബട്ടൻ്റെ ഇടതുവശത്തായിട്ട് ലൈറ്റിൻ്റെ ഐക്കണുള്ള ഒരു ബട്ടൺ കാണാം, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറിനകത്തുള്ള ആ ഒരു വസ്തു, നമ്മൾ പാചകം ചെയ്യാൻ വച്ചിരിക്കുന്ന വസ്തു നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വെളിച്ചം ഇതിനകത്ത് ഓണാവും. ഞാനിവിടെ ഇപ്പോൾ രണ്ട് രീതിയിലുള്ള പാചകം കാണിച്ച്. ഒന്ന് നമ്മളൊരു ഗ്രിൽ ചിക്കൻ അല്ലെങ്കിൽ റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കുന്ന രീതിയിൽ കാണിച്ചു, മറ്റൊന്ന് നമ്മൾ ചിക്കൻ ടിക്ക് ഉണ്ടാക്കുന്നതും കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ചിക്കനൊക്കെ ഇതിലുണ്ടാക്കുമ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടാകാം, ഇതിൽ നമ്മൾ എണ്ണ ഉപയോഗിക്കാതെയാണ് ചിക്കൻ പാചകം ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ എണ്ണ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന, അതായത് സാധാരണ നമ്മൾ ചിക്കൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് കിട്ടുമെന്ന്, അതിലൊരു സംശയവും വേണ്ട. ചിക്കനിൽ നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു ഐഡിയ പറയാം. നമ്മൾ ഒലിവ് ഓയിൽ കിട്ടുമല്ലോ, ആ ഒലിവ് ഓയിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് ഒലിവ് ഓയിൽ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ചിക്കൻ ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് അത്തരത്തിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ കുഴപ്പമൊന്നുമില്ല. കമ്പനി ഇതിന് 2 വാറണ്ടി നൽകുന്നത്. അതുപോലെ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തതിനാൽ 1.5 കൂടി എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുകയും ചെയ്യും. അങ്ങനെ 2.5 നമുക്ക് ഇതിന് വാറണ്ടി അകാരോ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വില ഞാനിവിടെ പറയുന്നില്ല, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില അറിയാൻ സാധിക്കും. കാരണം അത് പറയാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഓരോ ദിവസം വില മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഞാനൊരു വില പറഞ്ഞു, ആ ഒരു വില അല്ലല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വില പറയാത്തത്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില അറിയാൻ സാധിക്കും. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്,
പാചകം ചെയ്യാൻ വളരെ ഫാസ്റ്റായിട്ടും ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഇതിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ കാണാൻ വളരെ ഒരു എപ്പോഴും അഗാരം എന്നാണ് ആ കമ്പനി, ഏറ്റവും ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് അവരുടെ പ്രൊഡക്റ്റുകൾ എപ്പോഴും തയ്യാറാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഡിസൈനാണ് ഇതിനുള്ളതും, കാണാനും ഉപയോഗിക്കാനും വളരെ നല്ലൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള എയർ ഫ്രയറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത്തരത്തിൽ അതിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതൊക്കെ ഒന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ആയിട്ടിടുക. മറ്റൊരുമായി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.